Hi friends, welcome back to the channel. Ellarkum sugamaanallo alle? Ellarum sugamaayittirikkunnu ennu vishwasikkunnu. Ellarum safe aayittirikkam. Appo innu nammal cheyyan povunnathu oru chicken de liver roast aanu ennu cheyyan povunnathu. Almost ellarkum ariyayirikkum. Njan valare pettanna undaakki edukkunna oru dish aanu. Namukku pettanna chicken liver korchu veedichu cheyyan. Namukku edakku vendappo oru tasty kku vendittu undaakkan pettunna valare easy aayittu undaakkan pettunna oru liver roast aanu. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുക്കിംഗിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ ലിവറിലുള്ള എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അത് പോകണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ ചിക്കൻ ലിവർ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തിട്ടതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് വെച്ചേക്കുക. ഒരു 1/2 അവർ, നമ്മൾ ചെയ്യുന്നതിന് 1/2 അവറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും ജസ്റ്റ് ഇട്ട് വെച്ചേക്കുക. അപ്പം നമ്മൾ ആ ഉള്ളി വാട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലുള്ള അണുക്കളൊക്കെ പോയി കിട്ടും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കഴുകിയെടുത്താൽ മതി. ഓൾറെഡി നമ്മൾ കഴുകിയിട്ടായിരിക്കുമല്ലോ അതിനകത്തോട്ട് ഇടുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടാൻ വേണ്ടി തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് സവാളയും ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ പച്ചമുളക്, ഇതാണ് നമ്മൾ വഴറ്റാൻ വേണ്ടി എടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ റോസ്റ്റ് ചെയ്യാം, അതാണ് കൂടുതൽ ടേസ്റ്റ്. അതിലൊരു സംശയമില്ല, വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഞാൻ എപ്പോഴും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഒരു ഹെൽത്തി വേർഷൻ നോക്കിയിട്ടാണ്. നിങ്ങൾക്കത് കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിനി സവോള, ഞാനൊരു 2 സവോള എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കുഞ്ഞായിട്ടും അരിയാം. അന്നേരം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇച്ചിരി കിടക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അതേപോലെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാനൊരു ഒരു 5 ഇതള് അതായത് 5 ഇല കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് അതിനകത്തോട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല ചേർക്കാം, ഏതായാലും കുഴപ്പമില്ല. മീറ്റ് മസാലയിലാകുമ്പോൾ കുറച്ചൊരു മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ മീറ്റ് മസാലയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിനകത്ത് എരിക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന കുരുമുളക് പൊടിയാണ്, അത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. കാരണം അതിൻ്റെ പച്ചക്കുത്തൊന്നും മാറാനില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ പാതി ചേർത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു തക്കാളി ചേർക്കാം. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ആ തക്കാളിയും കൂടെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് നല്ലോണം ഉടഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ആ തക്കാളി ഇതിനകത്തോട്ട് ഒന്ന് ഉടഞ്ഞു ചേരും. നമുക്കത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഉടയുന്ന വരെ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് തക്കാളി ഒന്ന് നല്ലോണം ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുമ്പേ വിനാഗിരിയിൽ ഇട്ട് വെച്ചിരുന്ന ലിവർ നമുക്ക് നല്ലോണം ഇതിനകത്തോട്ട് വെള്ളം പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇടാം. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ലിവറിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ നമുക്ക് ഇതിനകത്തു നിന്നുള്ള ആ വെള്ളം വെച്ചിട്ട് തന്നെ അത് വേവിക്കാം. ഇനി നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് അത് നല്ലോണം വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോഴത്തേക്ക് അതിനകത്തു നിന്നുള്ളൊരു വെള്ളം വരും. ഈ വെള്ളം വന്നതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതിലെ വെള്ളം വറ്റിയിട്ട് ആ മസാലയെല്ലാം അതിനകത്ത് പൊതിഞ്ഞ് കിട്ടും.
അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതേപോലെ ഈ സമയത്ത് സോൾട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾട്ട് കുറച്ച് ചേർക്കാം. അതേപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചതച്ച കുരുമുളക് പൊടിയാണ്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരി കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് കൂടുതൽ ചേർക്കാം. ഞങ്ങൾ കുഞ്ഞു സൂടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളുടെ അടച്ച് വെച്ച് വേവിച്ചതാണ്ടാണ്ടോ ലിവറിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇപ്പം തന്നെ ലിവറൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട്, കാരണം ഇത് ചിക്കൻ ലിവർ അല്ലേ. ചിക്കൻ ലിവർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മട്ടൻ ലിവറൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കുറേ നേരം ഇട്ട് വേവിക്കേണ്ടത്. ചിക്കൻ ലിവർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ കുരുമുളകിൻ്റെ ആ ഫ്ലേവർ നല്ലോണം കിട്ടുകയും ചെയ്യും. അപ്പം നല്ല വെള്ളമൊക്കെ നല്ലോണം വറ്റി ആ ലിവറിലോട്ട് ആ മസാലയൊക്കെ നല്ലോണം പൊതിഞ്ഞിരിപ്പുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് വരും ലിവർ റോസ്റ്റിന്. പ്രത്യേകിച്ച് ഞങ്ങൾ വേറെ വെളിച്ചെണ്ണ കൂടുന്ന മുമ്പ് ചേർത്തിട്ടുമില്ലല്ലോ, അതുകൊണ്ടും കൂടിയാണ് ഞാനിത് ലാസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾ ചേർത്തിട്ട് ചെയ്തതാണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് വെക്കുക. ഇനി നമുക്ക് കറിവേപ്പിലയും അതേപോലെ ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് നമുക്കൊരിതിൽ കറിവേപ്പിലയും കൂടെ കീറിയിട്ടിടാം. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്കിവിടെ യു എയിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ എളുപ്പം കിട്ടുന്ന, വിലക്കുറഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡിഷിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.